Hi friends, welcome to my channel. Yan innu vannekkunnathu oru Kottayam style meen kariyumayittanu. Adinayittu namukku endakka venam ennum adu engane undakkanam ennum nokkam. Adinu vendite uppittu nannayittu kazhugiya meen ivide eduthu vechittundu. Oru 10 alliyolam veluthulli cut cheythu eduthu vechittundu. Injiyum cheriya piece eduthu vechittundu. Oru 10 chavannulli arinju ivide vechittundu. Karuveppilayum kodambuli vellathilittum vechittundu. Ini namukku മസാലകൾ അതിനു വേണ്ട പൊടികളെല്ലാം നമ്മൾ ചേർക്കുന്ന സമയത്ത് പറയാം അതിനായിട്ട് ഒരു ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഈ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഉലുവ ഇട്ട് കൊടുക്കാം അര സ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ വേണം നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാനായിട്ട് നമ്മുടെ ഉലുവ നന്നായിട്ട് മൂത്ത് പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം എന്റെ കൂടെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി എടുക്കാം ഇതിന്റെ കൂടെ തന്നെ രണ്ട് പച്ചമുളക് ഇവിടെ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി എടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് പച്ചമണമൊക്കെ മാറി നല്ലോണം വഴറ്റി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇനി മസാല ചേർക്കാം 2 സ്പൂൺ കാശ്മീരി ചില്ലിയാണ് എടുത്തേക്കുന്നത് ഇത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് എടുക്കാം മിക്സ് ചെയ്ത ഈ മസാല നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കാശ്മീരി ചില്ലി എടുക്കുന്നത് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഫുൾ ആയിട്ട് ഇതിങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒന്നോടെ ഇതിലേക്ക് ഒഴിക്കുക വെള്ളം ഇതൊന്ന് ചെറുതായിട്ട് തിളച്ചു വരുമ്പോഴേക്കും നമുക്ക് പുളി ഇട്ട് കൊടുക്കാം മുളക് പൊടിയുടെ പച്ചമണം മാറി കഴിയുമ്പോൾ നമുക്ക് അര സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇത് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് എടുത്തു വെച്ചേക്കുന്ന പുളി ഇട്ട് കൊടുക്കാം നമ്മുടെ പുളി എല്ലാം ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത് ഇനി ഇത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം ഇപ്പോൾ മീൻ എല്ലാം എടുത്തിട്ടും ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് നീക്കി കൊടുക്കുക ഇപ്പോൾ സ്പൂൺ ഉപയോഗിക്കാം കുറച്ചുകൂടെ കഴിയുമ്പോൾ സ്പൂൺ ഉപയോഗിച്ച് അത് പൊടിഞ്ഞു പോവും അപ്പോൾ ഇനി അടച്ചു വെച്ചിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കുക നമ്മുടെ മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഒന്ന് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു കറിവേപ്പിലയുടെ തണ്ട് ആയിട്ട് ഫുൾ ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെക്കാം അപ്പോഴേക്കും ഇതിൽ ഈ ചട്ടിയിലിരുന്ന് തന്നെ കുറച്ചുകൂടെ ആ ചാറൊക്കെ അങ്ങ് പറ്റി കറക്റ്റായിട്ട് വരും ഞാനൊരു പ്ലേറ്റിലേക്ക് മീൻകറി മാറ്റിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക കപ്പയുടെ കൂടെയും പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ